ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോർമറിന്റെ, ത്രീ ഫേസ് ട്രാൻസ്ഫോർമറിന്റെ ഡിഫറെന്റ് കണക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഞാനൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഇത് സ്റ്റാർ സ്റ്റാർ കണക്ഷൻ. സോ മെനി കൈൻഡ് ഓഫ് കണക്ഷൻസ് ആർ ദർ ഇൻ ദ ത്രീ ഫേസ് ട്രാൻസ്ഫോർമേഴ്സ് അല്ലേ. അപ്പൊ അവിടെ ആദ്യം തന്നെ എന്താണ് ത്രീ ഫേസ് ട്രാൻസ്ഫോർമേഴ്സ് എന്ന് പറയാം. ബേസിക്കലി സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമേഴ്സ് മൂന്നെണ്ണം കണക്ട് ചെയ്താൽ ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോർമർ ആവും. അതർവൈസ് വി ക്യാൻ സെലക്ട് വൺ സിംഗിൾ ത്രീ ഫേസ് ട്രാൻസ്ഫോർമർ. അതായത് ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോർമർ ഡയറക്ട്ലി നമുക്ക് എടുക്കാം, സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ സിംഗിൾ ഫേസിന്റെ മൂന്ന് ട്രാൻസ്ഫോർമേഴ്സ് ഒരു ബാങ്ക് പോലെ കണക്ട് ചെയ്താൽ മതി, അന്നേരവും നമുക്ക് ത്രീ ഫേസ് ട്രാൻസ്ഫോർമേഴ്സ് തന്നെ കിട്ടും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, പ്രൈമറി കണക്ഷനും സെക്കൻഡറി കണക്ഷൻസിലും ആണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് നമ്മൾ പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്റ്റാർ സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ, ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആൻഡ് സ്കോട്ട് കണക്ഷൻ. അപ്പൊ നമ്മൾ ഒരു മെഥഡ് എടുക്കുമ്പോൾ അടുത്ത മെഥഡ് കണ്ടുപിടിക്കുന്ന എന്തായിരിക്കും, എന്തെങ്കിലും ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ അടുത്ത മെഥഡിലോട്ട് പോകുന്നത് അല്ലെ. അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഥേഡ് ഇസ് ദ സ്റ്റാർ സ്റ്റാർ കണക്ഷൻ. അപ്പൊ നോക്കിക്കോ മക്കളെ, മിസ് ഇവിടെ സ്റ്റാർ സ്റ്റാർ കണക്ഷൻ വരച്ചിട്ടിട്ടുണ്ട്. സ്റ്റാർ കണക്ഷൻ അല്ലെ, ഇതൊരു വൈ സ്റ്റാർ കണക്ഷൻ ഓർ ദ വൈ വൈ കണക്ഷൻ നമ്മൾ പറയും. ഇതിന്റെ ഷേപ്പ് ഓഫ് വൈ ഷേപ്പ് അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ വൈ വൈ കണക്ഷൻ ഓർ ദ സ്റ്റാർ കണക്ഷൻ എന്ന് പറയാ. സ്റ്റാർ കണക്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ത്രീ ഫേസ് ട്രാൻസ്ഫോർമേഴ്സ് ആണ്. സോ മൂന്ന് മൂന്ന് വൈൻഡിങ്സ് ഉണ്ട്, രണ്ട് കേസിലും സ്റ്റാർ സ്റ്റാർ, അതായത് പ്രൈമറിയും അടുത്ത സെക്കൻഡറിയും. അതാണ് സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രൈമറി ആയിട്ട് കണക്ട് ചെയ്യുന്നതും സെക്കൻഡറി ആയിട്ട് കണക്ട് ചെയ്യുന്നതും. ഹിയർ ദ പ്രൈമറി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ പഠിക്കാനുള്ള കറണ്ടിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ മൂന്നെണ്ണം, ഇത് ന്യൂട്രൽ പോയിന്റ് ആണ് അല്ലേ, ദ സെൻട്രൽ പോയിന്റ് ഇസ് ദ, മൂന്ന് വൈൻഡിങ്സും കണക്ട് ആവുന്ന പോയിന്റ് ഇസ് ദ ന്യൂട്രൽ പോയിന്റ്. ആ ന്യൂട്രൽ പോയിന്റിലേക്ക് നമ്മൾ ദ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് ഓർ ദ ടെർമിനൽ വോൾട്ടേജസ് അപ്ലൈഡ്, സപ്ലൈ കൊടുക്കും അല്ലാതെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ ഈ ത്രീ ഫേസ് ട്രാൻസ്ഫോർമറിലെ സ്റ്റാർ സ്റ്റാർ കണക്ഷനിലെ പ്രൈമറിയിലെ സ്റ്റാറില് ഓരോ വൈൻഡിങ്ങിലും നമുക്ക് അവൈലബിൾ ആവുന്ന വോൾട്ടേജസ് വി ബൈ റൂട്ട് ത്രീ ഓർ വൺ ബൈ റൂട്ട് ത്രീ ടൈംസ് ദ ടോട്ടൽ വോൾട്ടേജ്. ഓക്കെ, ടോട്ടൽ വോൾട്ടേജിന്റെ വൺ ബൈ റൂട്ട് ത്രീ ടൈംസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ദാറ്റ് മീൻസ് വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു വി ആണ് ഓരോ വൈൻഡിങ്ങിലും വരുന്നതാണ്, ടോട്ടൽ അല്ല, ഓരോ വൈൻഡിങ്ങിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ്. ദെൻ ഇനി അവിടെ വരുന്ന കറണ്ട് എന്താണെന്ന് പറയാം. കറണ്ട് ഈ സർക്യൂട്ടിലേട്ട് വരുന്ന മൊത്തം കറണ്ടും ഓരോ വൈൻഡിങ്ങിലും അവൈലബിൾ ആണ്. വോൾട്ടേജ് മാത്രമാണ് വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു വി എന്ന് പറയുന്ന ഓരോ വൈൻഡിങ്ങിൽ പോവാ. ബട്ട് ദ കറണ്ട് ഇസ് കംപ്ലീറ്റ്ലി, മൊത്തം നമ്മൾ എത്ര സർക്യൂട്ടിൽ എത്ര കറണ്ട് കൊടുക്കുന്നുണ്ടോ ആ കറണ്ട് മുഴുവൻ ഓരോ വൈൻഡിങ്ങിലും അവൈലബിൾ ആകും. ഓക്കെ ആണോ, ഓരോ വൈൻഡിങ്ങിലും അവൈലബിൾ ആവും. ഇത് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി ദർ ഇസ് എ കോൺസ്റ്റന്റ് കോൾ കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ. വാട്ട് ഇസ് കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കെ ഈസ് ഈക്വൽ ടു നമ്മൾ പറയുന്നു എൻ ടു ബൈ എൻ വൺ, വി ടു ബൈ വി വൺ, ഇ ടു ബൈ ഇ വൺ, വിച്ച് ഇസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു അല്ലെ. ഐഡിയൽ ട്രാൻസ്ഫോർമറില് ഇൻപുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ്, അപ്പൊ കറണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വരും, വി വൺ ഐ വൺ ബൈ ഐ ടു. ഇവിടെ നമ്മൾ പറയുന്നത് കറണ്ടും വോൾട്ടേജും മാത്രമാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറയാൻ. ഇൻ ദ കേസ് ഓഫ് ദ സ്റ്റാർ സ്റ്റാർ കണക്ഷൻ നമ്മൾ കറണ്ട് പറയുന്നു അല്ല, വോൾട്ടേജ് പറയുന്നു വി ടു ബൈ വി വൺ. ദാറ്റ് മീൻസ് ദ സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ പ്രൈമറി വോൾട്ടേജ് അല്ലേ. സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡ് ബൈ ദ പ്രൈമറി വോൾട്ടേജ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ. അങ്ങനെയാണെങ്കിൽ വൺ ബൈ കെ ആണ് മൊത്തം പോകുന്നത്. അതിൽ നിന്ന് ഇവിടെ നമുക്ക് എന്താ പറഞ്ഞത്, വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ദ ടെർമിനൽ വോൾട്ടേജ് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് വരും, വൺ ബൈ റൂട്ട് ത്രീ അല്ലെങ്കിൽ വി ബൈ റൂട്ട് ത്രീ ഇൻറ്റു കെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൂടെ വരും സെക്കൻഡറിയിലോട്ട് വരുമ്പോ. പ്രൈമറി മാറി സെക്കൻഡറിയിലോട്ട് വരുമ്പോ കെ വി ബൈ റൂട്ട് ത്രീ എന്ന് തന്നെ പറയും. കറന്റ് ദ സിമിലർ ടോട്ടൽ കറന്റ് ഇസ് അവൈലബിൾ അറ്റ് ഈച്ച് വൈൻഡിങ് എന്നല്ലേ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പിന്നെ ഈ സർക്യൂട്ടിൽ മോസ്റ്റ്ലി അഡ്വാൻറ്റേജിനേക്കാൾ കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് അത് ഞാൻ പോയിന്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്ന് എഴുതണേ. മെയിൻ ഡിസഡ്വാൻറ്റേജസ്, പവർ സർക്യൂട്ട്സ് അപ്ലൈഡ് ഫ്രം എ വൈ വൈ ബാങ്ക് ഓഫൺ ക്രിയേറ്റ് സീരിയസ് ഡിസ്റ്റർബൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്. അതായത്
കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ് എല്ലാം നമ്മൾ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ കണക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് നോയിസുകൾ ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സപ്ലൈ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ പേർപ്പസ് കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദിസ് മെത്തേഡ് ഇസ് നോട്ട് സെൽഡം യൂസ്ഡ് ഓർ എന്താ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് എ റെയർലി യൂസ്ഡ് മെത്തേഡ് ഓർ റെയർലി യൂസ്ഡ് കണക്ഷൻ. സോ ദ സ്റ്റാർ കണക്ഷൻ ഇസ് റെയർലി യൂസ്ഡ് കണക്ഷൻ ഇൻ ദ കൈൻഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സിലുള്ള ഇൻ ദ കൈൻഡ് ഓഫ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻ. ഓക്കെ ആണോ? അപ്പോ ഇത് ഒരു മെത്തേഡ് സ്റ്റാർ കണക്ഷൻ. നെക്സ്റ്റ് ഡെൽറ്റ കണക്ഷൻ. ഇവിടെ നോക്കിക്കോ മക്കളെ, ഡെൽറ്റ കണക്ഷൻ, ഡെൽറ്റ കണക്ഷനകത്ത് പ്രൈമറിയിൽ നമ്മൾ വോൾട്ടേജ് ഉണ്ട് കറണ്ടും ഉണ്ട്, പക്ഷേ ഓരോ വൈൻഡിങ്ങിലും അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ഐ ബൈ റൂട്ട് ത്രീ, വൺ ബൈ റൂട്ട് ത്രീ ടൈംസ് ദ ടോട്ടൽ കറണ്ട് അവൈലബിൾ അറ്റ് ഈച്ച് ഓഫ് ദ വൈൻഡിങ്. ഓരോ വൈൻഡിങ്ങിലും വൺ ബൈ റൂട്ട് ത്രീ ടൈംസ് മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ. ആൻഡ് ദ കംപ്ലീറ്റ് വോൾട്ടേജസ് അവൈലബിൾ അറ്റ് എല്ലാ വൈൻഡിങ്ങും, അല്ലെ, അറ്റ് ഈച്ച് വൈൻഡിങ്. എല്ലാ വൈൻഡിങ്ങിലും കംപ്ലീറ്റ് വോൾട്ടേജ് കിട്ടും, പക്ഷേ കറണ്ട് 1 by root 3 times or 57.7% of the current is available at each winding. എന്നാണ് പറയുന്നത്. ഇൻ ദ സെക്കൻഡറി കേസിനകത്ത് നോക്കി കഴിഞ്ഞാൽ അവൈലബിൾ ആവുന്ന കറണ്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ വേണമല്ലോ, ഐ ബൈ കറണ്ട് ഐ ബൈ കെ റൂട്ട് ത്രീ. ഓക്കെ, ഇവിടെ ഐ ബൈ റൂട്ട് ത്രീ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തും കൂടി വരും, ഒരു കെ ഫാക്ടറും കൂടെ വരും, പക്ഷേ റെസിപ്രോക്കൽ ഓഫ് കെ, ബിക്കോസ് നമ്മൾ ട്രാൻസ്ഫോർമറിന്റെ സ്റ്റാർ കണക്ഷൻ പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ വോൾട്ടേജ് ഓർമ്മയുണ്ടാ, ഞാൻ പറഞ്ഞു 1/√3 ടൈംസ് ദ വോൾട്ടേജ് ആണ് പ്രൈമറി എങ്കിൽ സെക്കൻഡറിയിലോട്ട് വരുമ്പോ ഇൻറ്റു കെ, കെ വി ബൈ റൂട്ട് ത്രീ വേണം എന്ന് പറഞ്ഞു. ഇവിടെ വോൾട്ടേജിൽ നമ്മൾ കെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ ഇന്റെ കേസ് ഓഫ് കറണ്ട് പറയുമ്പോൾ അടുത്ത കണക്ഷനിൽ കറണ്ട് പറയുമ്പോൾ എന്ത് ചെയ്യണം, 1/k ആ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള, അവിടെ ഉണ്ടായിരുന്നത് ഇൻറ്റു കെ ചെയ്തു എങ്കിൽ ഇവിടെ റെസിപ്രോക്കൽ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബിക്കോസ് കറണ്ടിന്റെ കാര്യം മിസ് ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു നേരത്തെ, കെ ഈസ് ഈക്വൽ ടു വി ടു ബൈ വി വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു ആണെന്ന് പറഞ്ഞല്ലേ, ഐ വൺ ബൈ ഐ ടു ആണെന്ന് പറഞ്ഞു. അപ്പൊ ട്രാൻസ്ഫോർമറിൽ വോൾട്ടേജിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ കെ മൾട്ടിപ്ലൈ ചെയ്യും, കറണ്ട് ആകുമ്പോൾ ഓപ്പോസിറ്റ് തിരിഞ്ഞല്ലേ കിടക്കുന്ന, ഐ വൺ ബൈ ഐ ടു പ്രൈമറി ബൈ സെക്കൻഡറി ആ, അവിടെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റെസിപ്രോക്കൽ ഓഫ് കെ ദാറ്റ് ഇസ് 1/k മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അവൈലബിൾ കറണ്ട് ഇൻ ഈച്ച് വൈൻഡിങ് ഇസ് ഐ ബൈ കെ ഇൻറ്റു റൂട്ട് ത്രീ, കെ റൂട്ട് ത്രീ, ഐ ബൈ കെ റൂട്ട് ത്രീ ഈസ് ദ അവൈലബിൾ കറണ്ട് ഇൻ ഈച്ച് വൈൻഡിങ് ബട്ട് ദ ടോട്ടൽ വോൾട്ടേജ് ഇസ് കെ ഇൻറ്റു വി. ഓക്കെ, കെ ഇൻറ്റു വി. ഇനി ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഡെൽറ്റ കണക്ഷൻ ഇസ് ദാറ്റ് അവിടെ ഇപ്പൊ നമ്മുടെ മൂന്ന് ട്രാൻസ്ഫോമേഴ്സ് ആണ്, നമ്മൾ സിംഗിൾ ഫേസിന്റെ മൂന്ന് ട്രാൻസ്ഫോമേഴ്സ് എടുത്തിട്ടാണ് ഇത് ബാങ്കിൽ കണക്ട് ആയിട്ട് വെച്ചേക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ദോ എനി വൺ ഓഫ് ദ ട്രാൻസ്ഫോമർ ഗെറ്റ്സ് ഡാമേജ്ഡ്, ഒരു ട്രാൻസ്ഫോമർ ഗെറ്റ് ഡാമേജ്, ബാക്കി രണ്ടെണ്ണവും എന്ത് ചെയ്യും, രണ്ട് ട്രാൻസ്ഫോമേഴ്സും കൂടെ ദ കംപ്ലീറ്റ് എൻറ്റയർ ഫംഗ്ഷൻ അവിടെ നടത്തും, അതായത് ബാക്കി രണ്ടെണ്ണവും കൂടി നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ കേസ് ഓഫ് സ്റ്റാർ കണക്ഷൻ ആയിരുന്നപ്പോൾ, സ്റ്റാർ കണക്ഷനിലായിരുന്നപ്പോൾ മൂന്ന് ട്രാൻസ്ഫോമേഴ്സിൽ ഒരെണ്ണം ഡാമേജ് ആയാൽ ദ കംപ്ലീറ്റ് എൻറ്റയർ ഡിവൈസ് എന്താവും, സ്റ്റോപ്പ് ആവും, പിന്നെ റൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതാണ് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത മെത്തേഡിലോട്ട് പോയത്. അപ്പോ ഡെൽറ്റ കണക്ഷനിൽ മൂന്ന് ട്രാൻസ്ഫോമേഴ്സ്, മൂന്ന് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് കണക്ട് ചെയ്ത് ത്രീ ഫേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ അവിടെ ഒരെണ്ണം ഡാമേജ് ആയാലും ഇഷ്യൂ ഇല്ല, ബാക്കി രണ്ടെണ്ണവും കൂടി എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന്റെയും കൂടി ബാങ്കിന്റെ ദ കപ്പാസിറ്റി കണ്ടോ, ബട്ട് ദ കപ്പാസിറ്റി ഓഫ് ദ ബാങ്ക് ഈസ് റെഡ്യൂസ് ടു 57, ദാറ്റ് ഈസ് 1/√3 പറയുന്ന ഫാക്ടർ, 57.7% ഓഫ് വാട്ട് ഇറ്റ് വാസ് വിത്ത് ഓൾ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ഇൻ സർവീസ്. മൂന്ന് ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്ത് ചെയ്യുന്നതിന്റെ സെയിം എമൗണ്ട് ഓഫ് എന്ത് തന്നെ കറണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ രണ്ടെണ്ണവും കൂടെ വർക്ക് ചെയ്യും. അപ്പൊ ഈ രണ്ടെണ്ണവും കൂടെ വർക്ക് ചെയ്ത് 57.7% റെഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയും. ദിസ് ഡെൽറ്റ കണക്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് ദി ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. ഇനി ഒരു ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് മിസ് എഴുതാട്ടോ. ഇവിടെ നോക്കിക്കോ, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ദ സ്റ്റാർ ഡെൽറ്റ. പ്രൈമറി ഈസ് കണക്റ്റഡ് എസ് ദ സ്റ്റാർ ആൻഡ് ദ സെക്കൻഡറി ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ.
ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. അപ്പൊ സ്റ്റാറിൽ നമ്മൾ എന്താണോ സ്റ്റാർ കണക്ഷൻ പഠിച്ചത് അത് തന്നെ വരച്ചാൽ മതി. അവിടെ സ്റ്റാറിൽ മിസ് പറഞ്ഞിരുന്നു ഈച്ച് ഓഫ് ദ വൈൻഡിംഗിലെ വോൾട്ടേജ് വി ബൈ റൂട്ട് ത്രീ, ഓരോ വൈൻഡിംഗിലെ കറണ്ടും ദ എൻറ്റയർ കംപ്ലീറ്റ് കറണ്ട് തന്നെയായിരിക്കും. അതാണ് മിസ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. ആൻഡ് ദ ഔട്ട്പുട്ട് ഇസ് ദ ഇൻ എന്തായിരിക്കും, നമ്മുടെ സെക്കൻഡറി കണക്ഷൻ ആണ്, ദാറ്റ് ഈസ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ അല്ലേ. അപ്പൊ സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റയിലാണ് മൂന്ന് ട്രാൻസ്ഫോമേഴ്സും കണക്ട് ചെയ്തിട്ടുള്ളത്. അത് മൂന്ന് ട്രാൻസ്ഫോമേഴ്സ് ഡെൽറ്റയിൽ കണക്ട് ചെയ്തപ്പോഴത്തേനും അവിടെ കിട്ടുന്ന ഓരോ വൈൻഡിങ്ങിലുള്ളയും വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ ബൈ കെ ആണ്, ബിക്കോസ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഫാക്ടർ ഉണ്ടല്ലേ. അപ്പോ ഐ ബൈ കെ ആണ്, ഓരോ വൈൻഡിങ്ങിലും അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ഇസ് ഐ ബൈ കെ ആൻഡ് ദ ടോട്ടൽ അവൈലബിൾ വോൾട്ടേജ്. നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള സർക്യൂട്ട്സ് അതായത് ഡെൽറ്റ ഡെൽറ്റയും സ്റ്റാർ ഡെൽറ്റയുടെയും സെക്കൻഡറി സൈഡ് നോക്കിക്കോ. അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സെക്കൻഡറി സൈഡിൽ വോൾട്ടേജ് എപ്പോഴും മിസ് കെ വി എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. സ്റ്റാർ സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ ഡെൽറ്റ കണക്ഷനിലും സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് കെ വി എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. പക്ഷേ എന്ത് ചെയ്തു, ദ അവൈലബിൾ ടോട്ടൽ വോൾട്ടേജസ് കെ വി ബൈ റൂട്ട് ത്രീ, 57.7% റെഡ്യൂസ് ചെയ്യണ്ടേ. ആ 57.7% ഇസ് 1/√3 അല്ലേ, 1/√3. അപ്പോ നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് ഇസ് കെ വി ബൈ റൂട്ട് ത്രീ ആൻഡ് ദ കറണ്ട് 1/√3 ടൈംസ് തന്നെ, സോറി റൂട്ട് ത്രീ ടൈംസ് കറണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ആണ്. ബിക്കോസ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്തു, അപ്പോ കറണ്ടില് മൾട്ടിപ്ലൈ ആണ്. കറണ്ട് ഇസ് ഇൻ ദ സെക്കൻഡറി സൈഡ് ഔട്ട്പുട്ട് കറണ്ട് ഇസ് റൂട്ട് ത്രീ ഐ ബൈ കെ, റൂട്ട് ത്രീ ഇൻറ്റു ഐ ബൈ കെ, 57.7%. ബിക്കോസ് നമ്മൾ ഡെൽറ്റ ഡെൽറ്റ കണക്ഷൻ പറഞ്ഞപ്പോ മിസ് പറഞ്ഞിരുന്നു ദ കറക്റ്റ് വോൾട്ടേജ് ആൻഡ് ദ ഫേസ് റിലേഷൻഷിപ്പ് ആർ മെയിൻറ്റൈൻഡ് ഇൻ ദ ഡെൽറ്റ ഡെൽറ്റ കണക്ഷൻ അല്ലേ. കറക്റ്റ് വോൾട്ടേജും ഫേസ് റിലേഷൻഷിപ്പ് അതായത് കറണ്ട് റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡെൽറ്റ ഡെൽറ്റ കണക്ഷനിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ദോ അവിടെ എനി ഓഫ് ദ സിംഗിൾ ട്രാൻസ്ഫോമർ ഗെറ്റ് ഡാമേജ് ദ അതർ ടു വിൽ കംപ്ലീറ്റ്ലി സപ്ലൈ എന്ന് പറഞ്ഞല്ലോ അല്ലെ. ഒരെണ്ണം ഡാമേജ് ആയിട്ടും ബാക്കി രണ്ടെണ്ണം കംപ്ലീറ്റ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യും. അപ്പോ ഇവിടെ കറണ്ടില് റൂട്ട് ത്രീ ഐ ബൈ കെയും വോൾട്ടേജില് കെ വി ബൈ റൂട്ട് ത്രീ. ഞാനൊരു ന്യൂമറിക്കൽ ചെയ്താലേ ഇക്വേഷൻസ് എങ്ങനെ എടുക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഞാൻ ന്യൂമറിക്കൽ ചെയ്യാം. അപ്പോ ദ തേർഡ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഇസ് ദ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. ഇൻ ദസ് ദ പ്രൈമറി ഇസ് കണക്ടഡ് ആസ് ദ സ്റ്റാർ കണക്ടഡ് സ്റ്റാർ കണക്ഷൻ ആൻഡ് ദ സെക്കൻഡറി ഈസ് ഇൻ ദ ഡെൽറ്റ കണക്ഷൻ. ഹിയർ ദ വോൾട്ടേജ് അക്രോസ് ഇൻ ദ സ്റ്റാർ കണക്ഷനിൽ ട്ടോ, ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് വൈൻഡിംഗ് ഇസ് വി ബൈ റൂട്ട് ത്രീ ആൻഡ് ദ കറണ്ട് അക്രോസ് ഈച്ച് വൈൻഡിംഗ് ഇസ് ദ കംപ്ലീറ്റ് എൻറ്റയർ കറണ്ട് ഐ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി കണക്ഷൻ ദ കറണ്ട് അക്രോസ് ഈച്ച് വൈൻഡിംഗ് ഇസ് ഐ ബൈ കെ, 57.7% കിട്ടണം. സോ ദ ടോട്ടൽ എൻറ്റയർ കറണ്ട് ഔട്ട്പുട്ട് സെക്ഷൻ റൂട്ട് ത്രീ ഐ ബൈ കെ ആൻഡ് ദ വോൾട്ടേജ് ഇസ് കെ വി ബൈ റൂട്ട് ത്രീ. ഇത്രേ ഉള്ളൂ. ഇനി ദിസ് മെത്തേഡ് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റെപ്പിംഗ് ഡൗൺ എ ഹൈ വോൾട്ടേജ്. നമ്മൾ സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യുന്ന എന്തിനാണ്, വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പഠിച്ചിട്ടില്ലേ, ആ സാധനം തന്നെയാണ് സ്റ്റെപ്പ് ഡൗൺ. ദാറ്റ് ഇസ് വോൾട്ടേജ് കുറയ്ക്കുക. കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൂടുതൽ കൊടുക്കുമ്പോഴാണ് ഔട്ട്പുട്ട് കുറയ്ക്കുന്നത് ആണല്ലോ. അതുപോലെ ദിസ് ട്രാൻസ്ഫോമർ, ദിസ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഇസ് യൂസ്ഡ് ഫോർ സ്റ്റെപ്പിംഗ് ഡൗൺ ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ദ അതർ വൺ ഇസ് ദ പ്രൈമറീസ് ആർ ഡിസൈൻഡ് ഫോർ 57.7% ഓഫ് ദ ഹൈ ടെൻഷൻ ലൈൻ വോൾട്ടേജ്. പ്രൈമറി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന 57. ഹൈ ടെൻഷൻ ലൈൻ വോൾട്ടേജ് നല്ല എന്നുവെച്ചാൽ ഇൻക്രീസ്ഡ് ഹൈ വോൾട്ടേജിൽ നിന്ന് 57.7% ആക്കി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി എന്ത് ചെയ്യുന്ന ഡിസൈൻ ചെയ്തേക്കുന്നത്. അതാണ് ദ പ്രൈമറീസ് ആർ ഡിസൈൻഡ് ഫോർ 57.7% ഓഫ് ദ ഹൈ ടെൻഷൻ ലൈൻ വോൾട്ടേജ്. ക്ലിയർ ആണോ? ദിസ് ഇസ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ. നോക്കിക്കോ മക്കളെ. അപ്പൊ ഇത് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ, തിരിച്ചുള്ള കണക്ഷൻ. ഇവിടെ സിമ്പിൾ ആയിട്ട് മിസ് വരച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് ഒന്നും പറയാനില്ല, മൂന്നെണ്ണം മെത്തേഡ് മുകളിൽ പറഞ്ഞതായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്, സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഐ ആണ്, ഐ ബൈ റൂട്ട് ത്രീ അല്ലേ. 57.5% ഓഫ് ദ വോൾട്ടേജ്, സോറി 57.5% ഓഫ് ദ കറണ്ട് ഇസ് അവൈലബിൾ അറ്റ് ഈച്ച് വൈൻഡിങ് ഡെൽറ്റയില്. അപ്പൊ ഐ ബൈ റൂട്ട് ത്രീ വന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് സെക്കൻഡറി സൈഡ് എന്ന് പറയുന്ന ഏതാണ്, സ്റ്റാർ കണക്ഷൻ ആണ്. പ്രൈമറി ആയിരുന്നു ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷൻ വന്നപ്പോഴത്തേനും അവിടെയുള്ള വോൾട്ടേജ് കെ വി ആണ്, ഓരോന്നും അവൈലബിൾ അറ്റ് ദ എന്തില്, ഓരോ വൈൻഡിങ്ങിലുള്ളത്. ദാറ്റ് ഇസ് ദ ടോട്ടൽ കറണ്ട് ഐ ബൈ കെ റൂട്ട് ത്രീ ആൻഡ് ദ വോൾട്ടേജ് ഇസ് കെ റൂട്ട് ത്രീ ഇൻറ്റു വി ആണ്. ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് അവൈലബിൾ ഇൻ ദ സെക്കൻഡറി ഇസ് കെ റൂട്ട് ത്രീ ഇൻറ്റു വി ആൻഡ് ദ കറണ്ട് ഇസ്
I by K root 3. This method is used for stepping up voltage. നമ്മള് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ പറഞ്ഞിരുന്നു, ഇറ്റ്സ് യൂസ് ഫോർ സ്റ്റെപ്പിംഗ് ഡൗൺ ദ ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു. അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയില് മിസ് പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാട്സാപ്പിൽ മെസ്സേജ് ക്വസ്റ്റ്യൻസ് അയച്ചാലും മതി, ഞാൻ ആൻസർ പറഞ്ഞു തരുന്നതാണ്. ദെൻ താങ്ക് യു.